നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിന് ഇന്ന് തുടക്കമാവുകയാണ് പുതുക്കിയ രൂപത്തിലാണല്ലോ യു എഫ ചാമ്പ്യൻസ് ലീഗ് ഉള്ളത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല എല്ലാം മാറിപ്പോയി നമ്മൾ വിശദമായിട്ട് അതിൻ്റെ ഫോർമാറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒന്നും വളരെ ചെറിയ രൂപത്തിലൊന്നു പറഞ്ഞു പോവുകയാണ് ഈ തവണ മുതൽ ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല പകരം ലീഗ് സ്റ്റേജാണ് ഓരോ ടീമിനും എട്ട് വ്യത്യസ്ത ടീമുകളുമായിട്ട് കളിക്കണം മുപ്പത്തി ആറ് ടീമുകളുള്ള ഒരു ബൃഹത്തായ ലീഗാണ് അപ്പോൾ ഒരു ടീമിന് ലീഗ് ഘട്ടത്തിൽ എട്ട് എതിരാളികളോടാണ് ഏറ്റുമുട്ടാനുള്ളത് അതൊക്കെ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്നിട്ട് ഒരുമിച്ചായിരിക്കും ഈ ഒരു പോയിൻ്റ് പട്ടിക തയ്യാറാക്കുക മുപ്പത്താറ് ടീമുകളുടെ പോയിൻ്റ് പട്ടിക തയ്യാറാക്കുമ്പോൾ ലീഗ് ഘട്ടത്തിന് അവസാനം ആദ്യ എട്ട് സ്ഥാനത്തെത്തിയ ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്കുള്ള ബാക്കി എട്ട് ടീമുകൾ തീരുമാനിക്കുക ഈ ലീഗ് പട്ടികയിൽ പോയിൻറ്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ള പതിനാറ് ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് ഒരു പ്ലേ ഓഫ് കളിക്കും അതിൽ വിജയിക്കുന്നവരായിരിക്കും പിന്നീട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആദ്യത്തെ എട്ട് ടീമുകളോടൊപ്പം ജോയിൻ ചെയ്യുക ബാക്കി ടീമുകൾ അതായത് ഇരുപത്തിനാല് മുതൽ മുപ്പത്താറ് വരെയുള്ള ടീമുകൾ എലിമിനേറ്റഡായി പോകും പിന്നെ പതിവ് പോലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നടക്കും ക്വാർട്ടർ ഫൈനൽ നടക്കും സെമി ഫൈനൽ നടക്കും ഫൈനൽ നടക്കും ഇതാണ് ഫോർമാറ്റ് നമ്മൾ നേരത്തെ വിശദമായിട്ട് ഗ്രാഫിക്സ് അടക്കം വെച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഏതായാലും ഇന്ന് മുതൽ ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ചിൻ്റെ ഒന്നിലെ മത്സരങ്ങൾ നോക്കാം ഇന്ന് രാത്രി പത്ത് പതിനഞ്ചിന് രണ്ട് മത്സരങ്ങളുണ്ട് യു എൻ ഡെസ് പി എസ് വി ഐന്തോവനുമായിട്ടും യങ് ബോയ്സ് ആസ്റ്റൻ വില്ലയുമായിട്ടും ഏറ്റുമുട്ടുകയാണ് പിന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് റയൽ മാഡിഡിൻ്റെ കളിയുണ്ട് എതിരാളികൾ വി എഫ് പി സ്റ്റുഡ്ഗേട്ടാണ് ബയോൺ മ്യൂണിക്ക് ഡൈനോമോ സെഗ്രവുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് സ്പോർട്ടിംഗ് സി പി ഇന്ന് ലില്ലി ഒ എ സിയുമായിട്ട് കളിക്കുന്നുണ്ട് എ സി മിലാൻ ലിവർപൂളുമായിട്ട് കളിക്കുന്നു ചുരുക്കത്തിൽ വമ്പൻ ടീമുകൾ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നർത്ഥം വമ്പൻ പോരാട്ടങ്ങളുമുണ്ട് മിലാനും ലിവർപൂളും തമ്മിൽ കളിക്കുന്നു ബയൺ ഇറങ്ങുന്നുണ്ട് റയൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ യുവൻഡസ് ഇറങ്ങുന്നുണ്ട് കിഡിലൻ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിനമാണിന്ന് പുതുക്കിയ രൂപത്തിലുള്ള എഫ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ ദിവസം പിന്നെ മാച്ചിൻ്റെ ഒന്ന് തുടരും നാളെ രാത്രി പത്ത് പതിനഞ്ചിന് ബൊളോന്യയും ഷാക്ത ഡൊനെസ്കും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതേ സമയത്താണ് സ്പാട്ടപ്രാഹയും ആർ ബി ലീപ്സികും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെ രാത്രി പന്ത്രണ്ട് മുപ്പതെന്ന് പറയുമ്പോൾ സാങ്കേതികമായും മറ്റന്നാൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പി എസ് ജി കളിക്കുന്നു എതിരാളികൾ ജിറോണയാണ് അതേസമയം ക്ലബ്റൂഗേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട് പോരാട്ടവും സെൽറ്റിക് വേഴ്സസ് സ്ലോവൻ ബ്രാറ്റിസ് ലാവ മത്സരവും മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഇൻഡർമിലാൻ പോരാട്ടവും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച രാത്രി പത്ത് പതിനഞ്ചിനാണ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡും ബെൻഫിക്കയും തമ്മിലുള്ള കളിയും ഒപ്പം തന്നെ ഫാനൂർദും വയർ ലവർ ക്യൂസനും തമ്മിൽ കളിക്കുന്നു വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് അഥവാ സാങ്കേതികമായി ഇന്ത്യൻ സമയം പറഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ബ്ലസ്റ്റ് വേഴ്സസ് സ്ട്രേം ഗ്ലാസ് മത്സരവും അറ്റ്ലാന്റ വേഴ്സസ് ആഴ്സണൽ പോരാട്ടവും അത്ലറ്റിക്കോ മാറ്റഡ് വേഴ്സസ് ആർ ബി പോരാട്ടവും എ എസ് മൊണോക്കോ വേഴ്സസ് എഫ് സി ബാഴ്സലോണ പോരാട്ടവും ഉള്ളത് ചുരുക്കത്തിൽ വമ്പൻ പോരാട്ടങ്ങളാണ് അതാണ് ഇത്തവണത്തെ യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രത്യേകത വമ്പൻ ടീമുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ദിനങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതാണ് മാച്ചിൻ്റെ ഒന്നിലെ മത്സരങ്ങൾ പിന്നീട് ഒക്ടോബർ മാസത്തിലാണ് മാച്ചിൻ്റെ രണ്ട് നടക്കുക എന്തായാലും വമ്പൻ പോരാട്ടങ്ങൾക്ക് പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള യുവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് ഇന്നിവിടെ തുടക്കമാവുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം